എന്തായാലും ഈ ഒരു ഇടവേളക്ക് ശേഷമുള്ള ഒരു ഓണാഘോഷം അതെന്തായാലും പൊടി പൊടിക്കുമെന്ന് തന്നെയാണ് മനസ്സിലാവുന്നത്. വടക്കൻ കേരളത്തിൽ ഇന്ന് വലിയ മഴയ്ക്ക് സാധ്യത ഉണ്ടെന്ന് നേരത്തെ തന്നെ മുന്നറിയിപ്പുണ്ട്. അതുകൊണ്ട് തന്നെ അവിടുത്തെ മാർക്കറ്റുകളുടെ സ്ഥിതി, എത്ര വലിയ മഴ പെയ്താലും മലയാളി ഓണത്തിനോട് ഒരു തരത്തിലുള്ള ഇതും കാണിക്കില്ല. കഴിഞ്ഞ രണ്ടു തവണ നിവൃത്തികേട് കൊണ്ടാണ് പുറത്തിറങ്ങാൻ കഴിയാതിരുന്നത് കൊണ്ട് വിട്ടുനിന്നതാണ്. അതുകൊണ്ട് നമുക്ക് കോഴിക്കോട്ടേക്ക് കൂടി ഒന്ന് പോയാലോ. അബ്ജോദ്, ഞാൻ മലപ്പുറത്ത് നിന്നാണ് വരുന്നത്. ഒരുപാട് വ്യത്യസ്തമായ ആഘോഷങ്ങൾ, അതായത് തെക്കൻ കേരളത്തിലെയും വടക്കൻ കേരളത്തിലെയും ഓണാഘോഷങ്ങൾക്ക് ഒരുപാട് വ്യത്യസ്തമുണ്ട്. എനിക്കൊന്ന് പറഞ്ഞു പോകുന്ന കൂട്ടത്തിൽ നമുക്ക് അതൊക്കെ പറഞ്ഞു പോകാം. സദ്യയിൽ ഉൾപ്പെടെ വലിയ വ്യത്യാസങ്ങളുണ്ട്. അപ്പോ എനിക്കൊന്ന് വടക്കൻ കേരളത്തിലെ ഒരു മാർക്കറ്റിലേക്ക് നമുക്ക് ഇനി പോവാം അല്ലേ. അവിടുത്തെ കാഴ്ചകൾ എന്തൊക്കെയാണ്? പ്രശസ്തമായ മാർക്കറ്റ് ആണ് വടക്കൻ കേരളത്തിലെ കോഴിക്കോട്ടെ പാളയം മാർക്കറ്റിൽ നിന്ന് ചേരുന്നു കിരൺ. കിരൺ, എങ്ങനെയാണ്? ഞങ്ങൾ ചാല മാർക്കറ്റ് അല്പം തണുത്ത രീതിയിലാണ് ഇന്ന് രാവിലെ ഉത്രാടപ്പാച്ചിലിനോട് പ്രതികരിച്ചിരിക്കുന്നത്. പക്ഷേ ശക്തൻ മാർക്കറ്റിൽ ശക്തമായ പ്രതികരണമായിരുന്നു. കോഴിക്കോട്ട് എന്താ അവസ്ഥ? അബ്ജോദെ, ഏതായാലും കോഴിക്കോട് ഇപ്പോൾ രാവിലെ തന്നെ മഴയായിരുന്നു. എന്നാൽ ഇപ്പോൾ മഴയ്ക്ക് ചെറിയൊരു ആശ്വാസമുണ്ടെങ്കിലും പാളയ മാർക്കറ്റ് ഇപ്പോൾ തന്നെ സജീവമായി കഴിക്കുന്നു. ഈ പൂക്കൾ കച്ചവടം നടക്കുന്ന സ്ഥലത്താണ് കൂടുതൽ ആളുകൾ എത്തുന്നത്. കാരണം ഓണം എന്ന് പറയുമ്പോൾ അത് സദ്യക്കൊപ്പം തന്നെ പ്രധാനമാണ്, പൂക്കളവും പൂവും ഒക്കെ ആയിട്ട്. അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ ഈ മുല്ലപ്പൂ അതുപോലെ തന്നെ മറ്റ് പൂക്കളം ഇടാനുള്ള പൂക്കളൊക്കെ ആയിട്ട് നിരവധി ആളുകൾ ഈ സാധനങ്ങളൊക്കെ വാങ്ങാനായി എത്തിക്കൊണ്ടിരിക്കുന്നു. വളരെ സജീവമായി തന്നെ മാർക്കറ്റ് ഇപ്പോൾ ഉണർന്നിട്ടുണ്ട്. നമുക്ക് ഈ ആളുകളോട് തന്നെ ചോദിച്ചു നോക്കാം. ചേട്ടാ, എങ്ങനെയുണ്ട് ഈ രണ്ടു കൊല്ലത്തെ ഇടവേള കഴിഞ്ഞൊരു ഓണം വരിക? എങ്ങനെയുണ്ട് ഓണം? ഓണം തിരക്കില്ലേ, പക്ഷെ മഴയാണ് പറ്റിച്ച്. മഴ പറ്റിച്ചിട്ട് രണ്ടു മൂന്ന് ദിവസമായിട്ട് പറ്റാൻ പോകുന്ന സാധനം. പിന്നെ ഇന്നലെ മെനാന്ന് തുടങ്ങിയ മഴയല്ലേ, അപ്പൊ ഇന്നും മഴ തന്നെയാണെങ്കിൽ പിന്നെ പറയും വേണ്ടിയില്ല. അതാണ് ഉത്രാടപ്പാച്ചിൽ ദിവസം എല്ലാരും പാഞ്ഞെത്തുന്ന ആണ് പാഞ്ഞെത്തുന്ന ദിവസമാണ്. പക്ഷെ മഴ കണ്ടുകാണിച്ച ആള് വരൂല്ല, അതാണ് പ്രത്യേകിച്ചിട്ട്. എങ്ങനെയുണ്ട് വില? പൂക്കള് മുല്ലൊക്കെ വില ജാസ്തി തന്നെയാണ്. മറ്റേതൊക്കെ വില കൂടുതലുണ്ട്, കുറവുണ്ട്. ഓരോ സാധനം ഓരോ ഐറ്റംസ് ഓരോ വിലയാണ്. മഴയുടെ ഒരു പ്രശ്നം ഉണ്ടാവും, സംശയമുണ്ട്. ഓണം കുഴപ്പമില്ല, പോകുന്നുണ്ട്. ഇപ്പൊ കുറച്ച് ആൾക്കാർ വരുന്നുണ്ട്, രാവിലെ ആളില്ലായിരുന്നു, ഇപ്പൊ കുറച്ചായിട്ട് വരുന്നുണ്ട്. കുഴപ്പമില്ല എന്ന് വിചാരിക്കും. കുറച്ച് ഇടവേളയൊക്കെ കഴിഞ്ഞ ശേഷമാണ് ഇപ്പോൾ ഓണം വരുന്നത്. അപ്പൊ നമ്മുടെ കച്ചവടക്കാർക്ക് വലിയൊരു പ്രതീക്ഷയാണ് ഈ പ്രാവശ്യം ഉണ്ടായിരുന്നു. നല്ലൊരു പ്രതീക്ഷയാണ്. ഈ മഴ കാരണം കുറച്ചൊരു ടെൻഷനിലായിരുന്നുണ്ടായി, ഇപ്പൊ കുഴപ്പമില്ല. ആണ്, കാരണം ഇന്നലെയൊക്കെ കനത്ത മഴയായിരുന്നു കോഴിക്കോട് എമ്പാടും ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ രാവിലെ ചെറിയൊരു ആശ്വാസമുണ്ട് മഴയ്ക്ക്. അതുകൊണ്ട് തന്നെ രാവിലെ ആളുകൾ ഇങ്ങോട്ട് എത്താൻ മടിച്ചിട്ടുണ്ടെങ്കിലും ഇപ്പോൾ ആളുകൾ പതിയെ പതിയൊക്കെ ഈ പൂക്കളൊക്കെ വാങ്ങാനായി എത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയുണ്ട്. എങ്ങനെയുണ്ട്, കച്ചവടം ഉണ്ടോ? ആ, മോശമില്ലാത്ത രീതിയിലൊരു കച്ചവടം നടന്നു പോകുന്നുണ്ട്. പൂക്കളുടെ അനുസരിച്ച് ഏതൊക്കെ പൂക്കളാണ് പ്രധാനമായിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്? ഇവിടെ മുല്ലയും പിന്നെ കളർ പൂക്കൾ, ബന്ദിപ്പൂ, ജമന്തി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത്. എങ്ങനെയുണ്ട് വില? എല്ലാവർക്കും കൂടുതലാണ്, എല്ലാവരും വാങ്ങുന്നുണ്ട്. ചേട്ടൻ പൂ മേടിക്കാൻ? അതെ. എവിടെന്നാ വരുന്നേ? ഞാൻ ഇവിടെ നടുവട്ടം. എങ്ങനെയുണ്ട് പൂക്കളൊക്കെ വില? അത്ര കഴിഞ്ഞ വർഷം അത്ര ടൈറ്റ് വിലയില്ല, കുറവുണ്ട്. രണ്ടു തവണ കോവിഡ് നമ്മുടെ ഓണമൊക്കെ കവർന്നു, ഇപ്രാവശ്യം ഓണം അടിച്ചു പൊളിക്കുവോ? ഓ, ഓണം സ്റ്റാറൊക്കെ ഉണ്ടായി. ഈ സാധാരണക്കാരെ ആളുകളടക്കം പറയുന്നത് വെച്ചാൽ അവര് കഴിഞ്ഞ രണ്ട് തവണയായിട്ട് ഓണം നമുക്ക് ആഘോഷിക്കാൻ കാര്യമായിട്ട് പറ്റിയില്ല. ഇത്തവണ അങ്ങനെയല്ല, കാരണം ക്ലബ്ബുകളും അതുപോലെ തന്നെ വീടുകളിലൊക്കെ ഓണാഘോഷം വളരെ സജീവമായി തന്നെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പൂക്കച്ചവടം വളരെ സജീവമാണ്. ഉത്രാടപ്പാച്ചിലിന് ഇപ്പോൾ സാധാരണഗതിയിൽ ഉപ്പുതൊട്ട് കർപ്പൂരം വരെ വാങ്ങാനുള്ള ആളുകൾ പലപ്പോഴും പല കാരണങ്ങൾ വിട്ടുപോയിട്ടുണ്ടാകും. അതൊക്കെ വാങ്ങാൻ എത്തുന്ന ഒരു ദിവസം കൂടിയാണ് ഇപ്പോൾ. എങ്ങനെയുണ്ട് ചേട്ടാ? ആ, കച്ചവടം രണ്ട് മൂന്നിസമായിട്ട് മോശം. മഴ ആയതുകൊണ്ട് തീരെ കച്ചവടം അല്ല. രാത്രിയൊക്കെ കുറേ സാധനമൊക്കെ ബാക്കി, കുറേ നഷ്ടപ്പെട്ടു രാത്രി. പിന്നെ എന്താണ് അറിയില്ല. ഉത്രാടമാണ്, അപ്പോൾ എല്ലാവരും പാഞ്ഞെത്തും നമുക്ക് ഉദ്ദേശിക്കാം. ആ, ഉദ്ദേശിക്കുക. ആൾക്കാർ തന്നെ ഇറങ്ങും, ഫുള്ളായിട്ട് ഇറങ്ങും. കച്ചവടം ഉണ്ടാവും പ്രതീക്ഷിക്കുന്നത്. പൂക്കളൊക്കെ എല്ലാ പൂക്കളും എത്തിയിട്ടുണ്ടോ? ആ, എല്ലാ പൂക്കെത്തി. എത്തി എങ്ങനെ വില കൂടി എന്നൊക്കെ പറയുന്നുണ്ട്? വില അത്ര ഒന്നും കൂടിയില്ല, ഒരു മാക്സിമം റേറ്റുണ്ട്. ഇതൊക്കെയാണ് ഇവരുടെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത്. ഈ ഓണക്കാലം ലക്ഷ്യമിട്ടാണ് ഇത്തരത്തിലുള്ള പൂക്കൾ കച്ചവടവുമായി തമിഴ്നാട്ടിൽ നടക്കുമ്പോൾ ആളുകൾ പാളയത്തേക്ക് എത്താറുണ്ട്. അവരുടെയൊക്കെ ഒരു പ്രതീക്ഷ ഈ പൂക്കച്ചവടം തന്നെയാണ്. പക്ഷേ ഈ പെയ്ത കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പെയ്ത ശക്തമായ മഴ, ഇന്നും ശക്തമായ മഴ കോഴിക്കോട് ഉണ്ടാകുമെന്നുള്ളൊരു മുന്നറിയിപ്പും ഉണ്ട്. അതുകൊണ്ട് ആ തരത്തിലുള്ളൊരു ആശങ്ക ഈ ആളുകൾക്ക് ഒക്കെ ഉണ്ടെങ്കിൽ പോലും ഓണം എന്ന് പറയുമ്പോൾ ഉത്രാടത്തിൻ്റെ ദിവസം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് ഈ വ്യാപാരികളെയും കച്ചവടക്കാരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഉത്രാട പാച്ചിൽ എന്ന് പറയുന്നത് അവരുടെ പ്രതീക്ഷകൾ കൂടിയാണ്. കഴിഞ്ഞ രണ്ട് തവണയായിട്ട് ഈ കച്ചവടങ്ങളൊക്കെ സജീവമല്ലായിരുന്നു. അതുകൊണ്ട് ഇത്തവണ ആ നഷ്ടമായ കാലം തിരിച്ചെടുക്കാൻ സാധിക്കുമെന്നുള്ള പ്രതീക്ഷയുമായിട്ടാണ് ഈ കച്ചവടക്കാർ. ഏഷ്യാനെറ്റിനൊപ്പമുള്ള ആദ്യത്തെ ഓണമാണ് കിരണിന്റേത്. എല്ലാ ഓണാശംസകളും ഇപ്പോൾ തന്നെ നേരുന്നു.